ഹായ് ഗുഡ് മോർണിംഗ് ഹൗ അറിയൂ അറി ഫൈൻ ആ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ വെരി ഗുഡ് അപ്പോൾ ആ എന്താണ് നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും നമ്മൾ ലെറ്റേഴ്സ് തന്നെയാണ് പഠിക്കണത് അല്ലേ അപ്പോൾ എല്ലാ മക്കളും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാറുണ്ടോ ഏ എല്ലാ മക്കളും വായിക്കാറുണ്ടോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ആ അപ്പോൾ ആ എന്ത് ചെയ്യുന്നു ആ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് സ്വരാക്ഷരങ്ങളും അപ്പോൾ നമ്മൾ വ്യഞ്ജനങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതും എന്ത് ചെയ്യണം വ്യഞ്ജനങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതും ഒന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എഴുതി നോക്കുക കേട്ടോ ഇനി നോക്ക് നമ്മൾ വ്യഞ്ജനങ്ങൾ പഠിച്ചു ഇനി നമുക്ക് ചില്ലക്ഷരങ്ങൾ പഠിക്കാനുണ്ട് പിന്നെയോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കോ കൂട്ടക്ഷരങ്ങളും പഠിക്കാനുണ്ട് കൂട്ടക്ഷരങ്ങൾ പിന്നെ എക്സാമിനൊന്നും ഉണ്ടാവില്ല പക്ഷേ എല്ലാം ഒന്ന് പഠിച്ചിരിക്കണം ഓക്കേ അപ്പോൾ എല്ലാ മക്കളും ഈ ക്ലാസ് കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ നമുക്ക് തുടങ്ങിയാലോ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാ ഗ്രൂപ്പിലെ മൂന്നാമത്തെ ലെറ്റർ ആണ് കേട്ടോ പാ ഗ്രൂപ്പിലെ മൂന്നാമത്തെ ലെറ്റർ പാ ഗ്രൂപ്പ് അല്ലേ പഠിക്കുന്നത് യെസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാ ഗ്രൂപ്പിലെ മൂന്നാമത്തെ ലെറ്റർ കാണാം നമുക്ക് ഏതാ ലെറ്റർന്ന് കേട്ടോ വെരി ഗുഡ് ഇതാണ് ലെറ്റർ ബ ഈ ലെറ്ററിൻ്റെ പേരെന്താണ് ബ ഫസ്റ്റ് പാ ഗ്രൂപ്പിൽ പാ പഠിച്ചു പിന്നെ നമ്മൾ പാ പഠിച്ചു ഇപ്പോൾ ബ എന്ന ലെറ്റർ ആണിത് ബ കാണുന്നുണ്ടെല്ലാ മക്കൾക്കും വെരി ഗുഡ് ബ ബ ബ ബലൂൺ എന്താണ് ബ ബലൂൺ ബ ബലൂൺ ബ ബലൂൺ ഇന്നുകൂടി പറഞ്ഞ ഉറക്കൊന്നു പറഞ്ഞ എല്ലാ മക്കളും ബാ ബലൂൺ ബാ ബലൂൺ യെസ് ബലൂൺ ഇനി നോക്കൂ ബാലൻ ആരാണത് ബാലൻ നോക്കൂ ബാ ബലൂൺ എല്ലാ മക്കൾക്ക് ബലൂൺ അറിയാല്ലേ ആ എന്തിനാ ബലൂണ് ആ എനിക്ക് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് ബലൂണ് കൊണ്ട് അല്ലേ ബലൂണിന് നമ്മൾ എന്താ ചെയ്യുക ഏ ആ അങ്ങനെ ഊതി ഊതിയൂതി ആ വലുതാക്കും പിന്നെയോ കുറേ പ്രാവശ്യം കുറേ വട്ടം നിർത്താണ്ട് ഊതി ഊതി കഴിഞ്ഞ എന്താകും ബലൂണെ ആ തവളയുടെ എന്താണ് മുത്തശ്ശി തവളയുടെ വയറ് പൊട്ടിയതുപോലെ പോലെ ടോ എന്ന് പറഞ്ഞു പൊട്ടും അല്ലേ മുത്തശ്ശി തവളയുടെ ആ വയറങ്ങനെ ബലൂൺ പൊട്ടും പോലെ പൊട്ടിയില്ലേ ആ അതുപോലെ ആ കുറേ നേരം നമ്മളതിങ്ങനെ വിർപ്പിച്ചുകൊണ്ടേയിരുന്നാൽ പൊട്ടും ഇതുപോലെ ഇങ്ങോട്ട് ആ ഈ ബലൂൺ പോലെ മുതിച്ചിട്ട് അവളെ വയർ പൊട്ടിയില്ലേ ആ യെസ് അപ്പോൾ നോക്കേ ബലൂൺ ബാ ബലൂൺ ബാ ബലൂൺ ബലൂൺ കൊണ്ട് കളിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും ആ നമ്മൾ ബേഡേ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ അതുപോലെ എന്താണ് ആ വീട്ടിൽ പരിപാടിയും കല്യാണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബലൂൺ കുറേ വീർപ്പിച്ച് വീടൊക്കെ അലങ്കരിക്കും അലങ്കരിക്കൂലേ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുമ്പോൾ ഏസ് വെരി ഗുഡ് ദെൻ ബ ബലൂൺ നോക്കൂ ബാലൻ ആരാണ് ബാലൻ ഏ ആരാണ് ബാലൻ ഏ ബോയില്ലേ നമ്മൾ ആൺകുട്ടിക്ക് എന്താ പറയുക എന്ന് പറയും അപ്പം പെൺകുട്ടിക്കോ ഗേൾ എന്ന് പറയും ആ ഇപ്പം നോക്കേ ബാലൻ ബാലൻ എന്ന് പറഞ്ഞാൽ ആ ആൺകുട്ടി നിങ്ങളെപ്പോലുള്ള ചെറിയ ആൺകുട്ടിക്കാണ് ആൺകുട്ടിക്കാണെന്ത് പറയുക ബാലൻ എന്ന് പറയുക അപ്പം നിങ്ങളെപ്പോലുള്ള ചെറിയ പെൺകുട്ടിക്ക് എന്താ പറയുക അറിയോ ബാലിക എന്താണ് ഏ ബാലൻ മാത്രം പഠിക്കുമ്പോൾ ആ ഗേൾസൊക്കെ പറയും ആ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ആ ബാലൻ ആ ബോയ്സിനെ ബാലൻ എന്ന് പറയും ആ ഗേൾസിനെന്താ പറയുക എന്ന് അറിയില്ലല്ലോ മിസ്സിനെ മിസ്സ് പറഞ്ഞു തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മിസ്സിനെ ആ മിസ്സിനോട് പണം കണ്ട പെൺകുട്ടിക്ക് പറയുന്ന പേരാണ് ബാലിക സന്തോഷമായ എല്ലാ മക്കൾക്കും ആ ബാലൻ എന്ന് പറഞ്ഞാല് ആൺകുട്ടി ബാലിക എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഇപ്പൊ ഇതാരാണ് ബാലനാണോ ബാലികയാണോ ബാലൻ ആൺകുട്ടി ആൺകുട്ടിയിലെ ചെറിയ ആൺകുട്ടീനെ വിളിക്കുന്ന പേരാണെന്ത് ബാലൻ യെസ് ബാ ബാലൻ ബാ ബലൂൺ ബാലൻ ബാ ബാലൻ ബാലൻ പഠിച്ചോ ബാ ബാ വരല്ലോട്ട് വായിക്കുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാ മക്കളും ഉണ്ടോ വെരി ഗുഡ് വെരി ഗുഡ് ബ ബാ െന്തിനെ പറ്റി ബലൂണ് ആ നമുക്ക് കളിക്കാനല്ലേ ആ നമ്മൾ തട്ടി കളിക്കും പിന്നെ അതുപോലെ ആ എന്താ ചെയ്യുക കെട്ടിയിട്ട് ഇങ്ങനെ ആ തട്ടി കളിക്കും അല്ലേ ബാ ബലൂൺ ഇനി ഇതോ ബാലൻ ആൺകുട്ടിയെ പറയുന്ന പേരാണ് ബാലൻ അപ്പൊ പെൺകുട്ടീനെ മീൻസ് പറഞ്ഞതെന്നല്ലേ എന്താണ് എന്താ പറയുക ബാലിക ഇനി മറക്കൂലല്ലോ ആൺകുട്ടീനെ നമ്മളെ ബാലൻ എന്ന് പറയും പെൺകുട്ടീനെ നമ്മളെ ബാലിക ബാലികന്നു പറയും ോക്കൂ ഇതെങ്ങനെ എഴുതുന്നതെന്ന് ഏഹ് ഫസ്റ്റ് നമ്മൾ ഈ എഴുതണ പോലെ തന്നെയാണ് എഴുതേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ എഴുതുമ്പോൾ ഇത്രയും കൊണ്ടുവരുമല്ലോ പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വളക്കുക ചെയ്യുക അപ്പോൾ ഇതുപോലെ എങ്ങനെ എഴുതുക ഇനിയോ ഒരു സ്ലീപ്പിംഗ് ലൈനും ഒരു സ്റ്റാൻഡിങ് ലൈനും പായ എഴുതുക പാ എഴുതിയതിൻ്റെ കുറച്ച് ഭാഗം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ എന്ന ലെറ്റർ പകുതി എഴുതുക പാ ലെറ്റർ പകുതി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെറ്റർ എഴുതാൻ പറ്റും റെഡിയാണോ മക്കളെല്ലാം റെഡിയാണോ സ്ലൈറ്റ് മെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടോ നമുക്ക് എഴുതിയാലൊന്നല്ലേ ഗുഡ് ഗുഡ് നോക്കൂ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ നമ്മൾ ഇ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ലേ ഈ ഇല ഇഞ്ചി ഇത്ര എഴുതുക ഇത്ര എഴുതുക ഈ ഇത് നമ്മൾ ഈ എങ്ങനെ എഴുതുന്നേ ആ ഇവിടെ നിങ്ങോട്ട് വളച്ചോട്ട് ഇങ്ങനെ വളച്ചിങ്ങോട്ട് ചോടുകൂടെ ആ ചുവട്ടിക്ക് ഇങ്ങനെ വളച്ച് കൊണ്ടുവരും അല്ലേ പക്ഷെ ബായ് എങ്ങനെ എഴുതുക ഇങ്ങനെയാണ് ബായ് എഴുതുക മനസ്സിലായോ ഏ ബ നോക്കൂ ഈ എഴുതുന്ന പോലെ ഈൻ്റെ പകുതി എഴുതിയതിന് ശേഷം നമ്മളൊരു സ്ലീപ്പിംഗ് ലൈനും ഒരു സ്റ്റാൻഡിങ് ലൈനും ബാ ബലൂൺ ബാലൻ മിസിൻ്റെ കൂടെ എഴുതുകയും ചെയ്യണം പറയുകയും ചെയ്യണം ബാ ബലൂൺ ബാലൻ ബ ബലൂൺ ബാലൻ ബാ ബലൂൺ ബാലൻ നോക്കി എങ്ങനെയാണ് ബാ എഴുതിയത് ബാബലൂൺ ബാലൻ ബാ നിങ്ങളതുപോലെ സ്ലൈറ്റിൻ്റെ ആ ടു സൈഡും എഴുതി കംപ്ലീറ്റ് ആക്കണം കേട്ടോ ബാബലൂൺ ബാലൻസിൻ്റെ കൂടെ എഴുതുകയും ചെയ്യണം നിങ്ങൾ വായിക്കും ചെയ്യണം ബാ ബലൂൺ ബാലൻ ബലൂൺ ബാലൻ ബ ബലൂൺ ബാലൻ ബ ബലൂൺ ബാലൻ ബ ബലൂൺ ബാലൻ അങ്ങനെ ഓരോ ലെറ്ററും എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങളെ വായിക്കുകയും ചെയ്യണം ബാ ബലൂൺ ബാലൻ എന്ന് പറഞ്ഞിട്ട് കുറേ തവണ വായിക്കുകയും ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ എഴുതുകയും ചെയ്യണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചാലോ ഏ പാ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരുന്നു പ അല്ലേ പ പന പശു അപ്പോൾ ആ തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണെന്ത് പന തെങ്ങ് കവുങ്ങ് അല്ലേ ഇതൊക്കെ ഒറ്റ തടിയായിട്ട് ഉണ്ടാകുന്ന ഒരു മരമാണ് ഇനി പശു നമുക്ക് പാല് തരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് പശു ആട് പിന്നെയോ എരുമ എരുമാരേ ഇനി നോക്കേ രണ്ടാമത്തെ ലെറ്റർ ഫ ഫ ഫലം ഫണം ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന് പറയുന്ന പേരാണ് ഫലം ഇനി ഫണം എന്ന് പറഞ്ഞാലോ പാമ്പിൻ്റെ പടം അല്ലേ പാമ്പിൻ്റെ പത്തിക്ക് പറയുന്ന പേരാണ് തലേൻ്റെ ആ ഭാഗത്തിന് പറയുന്ന പേരാണെന്ത് ഫണം അല്ലേ ഇന്ന് നോക്കൂ ബ ഇന്ന് നമ്മൾ പഠിച്ച ബ എന്ന ലെറ്ററാണ് ഇതെങ്ങനെ എഴുതേണ്ടത് ആ കുറച്ച് നമ്മൾ പകുതി ഈ എഴുതിയതിന് ശേഷം പിന്നെ എന്തു ചെയ്യുക ആ ഒരു സ്ലിപ്പിംഗ് ലൈനും ഒരു സ്റ്റാൻഡിംഗ് ലൈനും ബാ ബലൂൺ ബാലൻ ബലൂൺ ബാലൻ ബാ ബലൂൺ ബാലൻ അപ്പം നോക്കൂ ബാലൻ എന്ന് പറഞ്ഞാൽ ബോയില്ലേ ആൺകുട്ടി ആൺകുട്ടീനെ പറയുന്ന പേരാണ് ബാലൻ അപ്പോൾ മിസ് പെൺകുട്ടിക്ക് ഒരു പേര് പറഞ്ഞുതന്നു എന്താണ് പെൺകുട്ടീനെ എന്താ വിളിക്കുക െ വിളിക്കും ബാലൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി ബാലിക എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഓക്കേ ഇപ്പൊ നോക്കൂ ബാ ബലൂൺ ബാലൻ അപ്പൊ ഇത്ര ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം ഫൈവ് ടൈംസ് വായിക്കണം ഡെയിലി വായിക്കുകയും ചെയ്യണം അതിൻ്റെ കൂടെ എഴുതുകയും ചെയ്യണം നോക്കേപ്പ് കാക്കൾക്കും വായിക്കാൻ അറിയോ ആ എങ്ങനെയാ വായിക്കാം കണ്ണ് കലം ഖ ഉം ശംഖ് ഖ ഖ ഗണപതി ഖ ഘടികാരം ങ മിസ്സിൻ്റെ കൂടെ വായിക്കുന്നുണ്ടോ യെസ് വെരി ഗുഡ് എല്ലാ മക്കളും വായിക്കുന്നുണ്ട് അല്ലെ മിസ്സിന്റെ കൂടെ യെസ് ഗുഡ് ഗുഡ് ച ചക്രം ജ ജനൽ ജലം ഷം ജാൻസിറാണി ഞണ്ട് ഞാറ് ഇനി അടുത്തതോ അടുത്ത ഏത് ഗ്രൂപ്പാണ് വേം പറയൂ ഡാ ഗ്രൂപ്പ് വെരി ഗുഡ് ഈ രണ്ട് സോങ് മിസ് മിസ് പാടി തന്നിണ്ടായിരുന്നു പാടി എല്ലാ മക്കളും പഠിച്ചുവോ ഏ ഗുഡ് അടുത്ത ഏത് ഗ്രൂപ്പാ താ ഗ്രൂപ്പ് താം തടി ദം ദീപം ധ ധനം ധാന്യം ന നഖം നര ഇനി മിസ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സ്റ്റോറി പറഞ്ഞു തന്നിണ്ടായില്ലേ പാ പഠിപ്പിച്ചു ഈ സ്റ്റോറി പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫ എന്ന ലെറ്റർ പഠിപ്പിച്ചപ്പോൾ ആ എസ് ആരാണ് കാളയും തവളയും അപ്പോൾ മിസ്സ് പറഞ്ഞു ആ ഗുണപാഠം എന്താണ് ആന ചെയ്യുന്നത് പോലെ ആടിനെ ചെയ്യാൻ പറ്റില്ല അത് ഓർമ്മയുണ്ടല്ലോ ഗുഡ് ഗുഡ് പിന്നെ നോക്കാം അടുത്ത ലെറ്റർ നമ്മൾ പഠിച്ചു പാ ഗ്രൂപ്പ് അല്ലെ പാ ഗ്രൂപ്പില് നമ്മള് ഇന്ന് നമ്മൾ പഠിച്ചത് ബ എന്ന ലെറ്റർ ആണ് പശു ഫലം ഫണം ബാലൻ അപ്പൊ ഇത് എന്ത് ചെയ്യണം എന്ന് ഡെയിലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം അതുപോലെ മിസ്സ് പഠിപ്പിച്ച് തരുമ്പോഴും വായിച്ചു തരുന്നത് എന്തിനാണ് ആ നിങ്ങളതുപോലെ ആ വിരല് തൊട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ആ എപ്പോഴും ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയണത് അതുപോലെ കുറെ തവണ വായിച്ചാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കത് ഓരോ ലെറ്റർ വരുമ്പോഴും അതിൻ്റെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവുക അപ്പം പെട്ടെന്ന് ഖ എന്ന് വരുമ്പോഴേക്ക് പെട്ടെന്ന് മനസ്സിൽ വരണം കണ്ണേ കലം നി നീ ഖികാരം മേഘം ച ചക്രം ചക്ക അങ്ങനെ കുറേ വട്ടം വായിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ലെറ്റർ പറയുമ്പോഴേക്കും തന്നെ അതിൻ്റെ വാക്കുകൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അതിനാണ് മിസ്സ് പറയുന്നത് ഡെയിലി ഫൈവ് ടൈംസ് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എഴുതി പഠിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബ എന്ന ലെറ്ററാണ് എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടായിരുന്നോ സ്ലൈറ്റിൽ എഴുതിയിട്ടുണ്ടോ ഗുഡ് വെരി ഗുഡ് അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് ആ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മിസ്സുമാർക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ ദെൻ ലെറ്റേഴ്സ് വൈൻഡ് അപ് യുവർ ക്ലാസ് ഓക്കെ ബൈ ബൈ സീ യു